കാൻസ് ഫിലിം ഫെസ്റ്റിവൽ കലാമികവിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഒന്നാം നമ്പറായ പുരസ്കാരവേദിയിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു ചിത്രം മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രിക്സ് നേടി ഈ നാടിൻ്റെ മഹിമ ലോകം ഒന്നടങ്കം പടർത്തുമ്പോഴും നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനതിൽ അഭിമാനിക്കാനൊന്നുമില്ലെന്നതാണ് സത്യം. പകരം ആ ചലച്ചിത്രം ഒരുക്കിയവരോട് ചെയ്തതോർത്ത് മാറി നിന്ന് നാണിച്ച് തലകുനിക്കാൻ വേണ്ടുവോളം ഉണ്ടെന്നത് യാഥാർത്ഥ്യവും. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് പായൽ കബാഡിയുടെ തിരക്കഥയിൽ അവർ തന്നെ സംവിധാനം നിർവഹിച്ച് മലയാളത്തിൽ നിന്നുള്ള നടിമാരായ കനി കുസൃതിയും ദിവ്യപ്രഭയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം, മുംബൈ നഗരത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ രണ്ട് മലയാളി നേഴ്സുമാരുടെ ജീവിതങ്ങളിലൂടെയുള്ള യാത്ര, പായൽ കബാഡിയയുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടെ കാനിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം. ഇതിനു മുൻപ് അവരുടെ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററി ഫിലിം 2021 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പായൽ കബാഡിയ ഇന്ത്യൻ മാധ്യമങ്ങൾ അതിനു മുൻപേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരാണ്. അവരുടെ ഫിലിം സ്കൂൾ പഠനകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര പഠന കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുനെയിലെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പായൽ. ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സിനിമ എന്തെന്ന് കാണിച്ചു കൊടുത്ത, നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള ആ ക്യാമ്പസിനുള്ളിലും കാവി കലക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ കാലത്താണ് പായൽ അവിടെ എത്തുന്നത്. 2015 മഹാഭാരതം സീരിയലിലെ യുധിഷ്ഠിരന്റെ വേഷം അവതരിപ്പിച്ച, ബി ഗ്രേഡ് സി ഗ്രേഡ് സിനിമകളിൽ മാത്രം മുഖം കാണിച്ചിട്ടുള്ള ഗജേന്ദ്ര ചൗഹാൻ എന്ന സീരിയൽ നടനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിച്ചതിനെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ഉയർന്നപ്പോൾ അതിന്റെ മുന്നിലുണ്ടായിരുന്നു പായൽ. അന്ന് 4 മാസത്തോളം ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയുണ്ടായി. ഇതിനിടെ ചെയർമാന്റെ ഓഫീസിന് മുൻപിൽ ധർണയിരുന്നതിന് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അന്ന് FIR ഇട്ട 35 വിദ്യാർത്ഥികളിൽ ഒരാൾ പായലായിരുന്നു. കൂടാതെ പായൽ കബാഡിയയ്ക്ക് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ചടക്ക നടപടി കൈക്കൊള്ളുകയും അവർക്ക് ലഭിച്ചിരുന്ന ഗ്രാൻഡ് വെട്ടിക്കുറക്കുകയും ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഭാഗമാകാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ 2016 പായൽ കബാഡിയയുടെ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന ഷോർട്ട് ഫിലിം കാൻസ് ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി FDTIക്കും നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു. പായലിപ്പോൾ അച്ചടക്കമുള്ള കുട്ടിയായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന പരിഹാസകരമായ നിലപാടായിരുന്നു അന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കൈക്കൊണ്ടത്. ക്ലാസ്സിൽ കയറാതെ സമരം വിളിച്ച് നടന്നൊരു വിദ്യാർത്ഥി പിൻകാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിമാനമായി മാറിയെന്ന ഇമേജിനപ്പുറം രാഷ്ട്രീയ പ്രേരിതമായി കൈക്കൊണ്ട നിലപാടിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ തകർക്കാൻ ശ്രമിച്ചൊരു കൂട്ടത്തിന് മുന്നിൽ കലകൊണ്ട് മറുപടി നൽകി എന്നിടത്താണ് പായൽ കബാഡിയയുടെ പ്രസക്തി. സിനിമയ്ക്കപ്പുറം കാനിലെ റെഡ് കാർപ്പറ്റിൽ നടി കനി കുസൃതി പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി വാനിറ്റി ബാഗ് ഉയർത്തിപ്പിടിച്ചതൊന്നും ഇവിടുത്തെ മിത്രങ്ങൾക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. മലയാളത്തിലടക്കമുള്ള തീവ്ര ഹിന്ദുത്വ ട്രോൾ പേജുകൾ അവർക്കെതിരെ വാളെടുത്ത് തുടങ്ങിയിട്ടുമുണ്ട്. തീവ്ര വലതുപക്ഷത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാതെ വിദ്യാർത്ഥി കാലം മുതൽ അതിനെതിരെ നിലപാടെടുത്ത ഒരു ചലച്ചിത്രകാരിയും കൂട്ടരും ലോകത്തിന്റെ മുന്നിൽ സാധാരണ മനുഷ്യരുടെ കഥ പറഞ്ഞ് വിജയം നേടുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം അവരിലെ ചലച്ചിത്രകാരിയെ ഇല്ലാതാക്കാൻ ഉറക്കമൊഴിച്ചവരാണ്. അംഗീകാരത്തിന്റെ പൂച്ചെണ്ടുകളുമായി വെച്ചുപിടിപ്പിച്ച ചിരിയുമായി അവരെ വരും ദിവസങ്ങളിൽ നമുക്കിനിയും കാണാവുന്നതുമാണ്.